സി എം വലി ഉണ്ടാകി ഹോട്ടലിൽ കയറി പൈസ കൊടുക്കാത്ത ആളാണല്ലേ എന്ന് പറഞ്ഞ് ഈ മഹാനെ എന്ത് ചെയ്യാൻ അവരുടെ സ്ഥാനം സമൂഹത്തിൽ ഇല്ലാതെയാകും. പക്ഷെ പുറത്തേക്ക് വരുന്ന ക്ലിപ്പുകളിലൊന്നും ഈ തെവിയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചോളാം. തെവിയിൽ ശ്രദ്ധിക്കുക എന്നല്ല, ഈ പറയുന്ന ആളുകളെ തെവിയിൽ പറയുന്നില്ല, അവരുടെ പ്രഭാഷണത്തിൽ അത് വരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രവർത്തകരായ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവിടെ തെവിയിൽ ഉണ്ടെന്നും അവരൊക്കെ ചെയ്തത് ഒരിക്കലും തെറ്റായി ചെയ്യുകയില്ല എന്ന് അവരെ സ്ഥാനം മനസ്സിലാക്കിയ ആളുകൾക്കറിയാം. പക്ഷെ ആ സ്ഥാനം മനസ്സിലാക്കാത്ത ഒരു സമൂഹം ഇത് തെറ്റാണ് എന്ന് വിലയിരുത്തും. ഇത് ശരീരത്തിനെതിരല്ലേ, അപ്പൊ ഇവരൊക്കെ ചെയ്തത് എന്താണ്? അപ്പൊ ശരിയായിട്ടല്ല സി എം ഒന്നും ഇവിടെ ജീവിച്ചത്, തിന്മകൾ ചെയ്തുകൊണ്ടാണ്. അവരെയാണ് ഇവർ ഔലിയാക്കളായി അവതരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ, വസ്തുതകളെ നമ്മൾ നിരാകരിക്കാൻ പാടില്ലല്ലോ, നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രചരണങ്ങൾ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ കേട്ടാൽ ഒന്നിരിക്കൽ സി എം വലിയുള്ളാഹിയെ കുറിച്ച് അവർ തെറ്റായ രീതിയിലേക്ക് ചിന്തിക്കും. അത് മഫ്സദത്താണ്, ഫസാദാണ്. മാത്രമല്ല, അല്ലെങ്കിൽ അവര് ഇതാണ് സുന്നികളായ ആളുകൾ ഔലിയാക്കളെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, ഇത്തരം തെറ്റിയുന്നവരെയാണ് എന്ന് പറഞ്ഞ് സുന്നത്തി ജമാഅത്ത് ചോദ്യം ചെയ്യപ്പെട കാരണമാവും. അങ്ങനെ ആളുകൾ സുന്നത്തി ജമാഅത്തിൽ നിന്ന് വഴിതെറ്റി പോകാൻ കാരണമാകും. നമ്മുടെ എതിരാളികൾക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാകും. അതാണ് മഫ്സദത്ത് എന്ന് പറഞ്ഞത്. ഈ മഫ്സദത്തിന്റെ ബാബ് അടച്ചു കളയുക. ഔലിയാക്കളെ മതിഹ് പറയുന്നതും കറാമത്ത് പറയുന്നതും മസ്ലഹത്താണ്, നന്മയാണ്. പക്ഷെ ആ നന്മയെക്കാൾ തിന്മ വലുതായി വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് സമാനമായ തിന്മ വരുമ്പോൾ തന്നെ ആ തിന്മയുടെ ഭാഗമാണ് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള കുറെ പ്രസംഗങ്ങളും പ്രചരണങ്ങളും വർദ്ധിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ശടകുടഞ്ഞ് എഴുന്നേറ്റത്. അവരെ പാണ്ഡിത്യ അവരുടെ ദൗത്യമാണ് അവർ നിർവഹിച്ചത്. അവിടെ തന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ കാശ് കൊടുക്കാതെ ഇറങ്ങി വരിക, ഹോട്ടലുകാരൻ കാശ് വയ്ക്കുമ്പോൾ അവന്റെ കട തീ പിടിക്കുക. ഇത് കേൾക്കുമ്പോൾ എന്തിനാണ് ആ ഹോട്ടലുകാരൻ അക്രമിച്ചത്? എന്താണ് അയാൾ ചെയ്തത്? അയാളുടെ ഹക്കാണല്ലോ അയാൾ ചോദിച്ചത്. ഇതൊക്കെ ആളുകൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കുക? അവിടെ തെരുവിലുണ്ടാകും, പക്ഷെ ആ തെരുവിൽ സാധാരണക്കാരൻ അറിയൂ. അപ്പൊ സി എം വലിയ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേശിയർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാ, പൈസ ഇവിടെ, പൈസ ചോദിച്ചു. പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്ന് മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേര വേഷാണ് സി എമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പോ കുപ്പായ ഇക്കാൻ പറഞ്ഞു, കുപ്പായ അയച്ചു, അവിടെ വന്നു തുണി അഴിച്ചു, തലയെക്കെട്ട് അഴിച്ചു, അവിടെ വെച്ചു വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിനെതിരെ വിഷമായി, എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ സി എമ്മിനെ, അദ്ദേഹം അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു, ലോറി ഡ്രൈവർ അല്ലേ, ആ നടന്ന് കയറി വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. അള്ളാഹുവിനോട് കസം ചെയ്താൽ, അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് കണക്കാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ വിവേകം, ബുദ്ധി എന്ന് പറയുന്നത്. അത് ഇല്ലാതെ പോയതാണ് ചില ആളുകൾ ഇന്ന് ഈ പ്രസംഗിച്ച് നടക്കാനുള്ള കാരണവും സത്യം അതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിക്കുമ്പോഴും ഒരുപാട് ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുന്നതും ഇതൊക്കെ കാണുമ്പോഴും ഇവർക്ക് ഈ മാനദണ്ഡം മനസ്സിലാകാത്തതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടല്ല, നിലനിൽപ്പാണ് പ്രധാനം. കാരണം പഴയ കാലത്ത് ഇപ്പൊ നമുക്കറിയാം, കള്ളത്തുരീക്കത്തുകൾ, കാതിരിയ തുരീക്കത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചില ആളുകളൊക്കെ അവരെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത് മടവൂരെന്ന് പറഞ്ഞ മഹാനെ അവരെ മറയാക്കിയിട്ടാണ് ഇത്തരം ആളുകളൊക്കെ അവരെ ഇത്തരം തട്ടിപ്പുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിയതൊക്കെ വിളിച്ചു പറയൽ അവർക്ക് അനിവാര്യമായിരുന്നു. അത് അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ, സാധാരണക്കാർക്ക് വരെ തിരിയുന്നുണ്ട് ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ മാനദണ്ഡം. ഇസ്ലാം ഫസാദ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിലോ സുന്നത്തിയോ മാത്രമോ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ സാധാരണക്കാരന് തിരിയുന്നുണ്ട്, തലികെട്ട് കെട്ടിയ താടി വെച്ച ഇവന് തിരിയുന്നില്ല. അവിടെയാണ് പ്രധാനം. ഇത് ഏത് പറയാൻ പാടുണ്ട്? ഇസ്ലാമിന് എവിടെയാണ് പ്രശ്നം പറ്റുന്നത്? സുന്നത്തിയമാത്തിന് എവിടെയാണ് ഇവരുടെ ഈ പ്രസംഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നത് സാധാരണക്കാരായ ആൾക്ക് തിരിയുന്നുണ്ട്. പക്ഷെ ഈ പണ്ഡിത വേഷധാരിക്ക് തിരിയുന്നില്ല. അത് തിരിയാത്തത് കൊണ്ടല്ല, കാര്യം മനസ്സിലായല്ലോ.